हाय ऑल, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ലീനിയർ ആർച്ച് ഓർ തിയറിറ്റിക്കൽ ആർച്ച് ഓർ ഫ്യൂണിക്കുലാർ ആർച്ച്. ഓക്കെ, വ്യത്യസ്തമായ പേരുകളാണ്. ലീനിയർ ആർച്ചിൻ്റെ വ്യത്യസ്തമായ പേരുകളാണ് തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലാർ ആർച്ച്. ഓക്കെ, അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് എൻ ആർച്ച് സ്ട്രക്ചർ ഹാസ് എ കോൺഫിഗറേഷൻ വിച്ച് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഷേപ്പ് ഓഫ് ദ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം ഓഫ് എൻ ഇക്വലൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, then that arch is known as linear arch or theoretical arch. Equivalent simply supported beam endanulladu ariyam alle. Equivalent simply supported beam nu parney kanya endha oru normally nammal arch parabolic shape il irikkile avo aa oru arch inde mele act cheyina adhe loadum adhe spanum ipo oru simply supported beam nu parna nammal edukkanengil adayathu arch inde ipo oru arch undengile aa arch inde adhe span arch inde adhe span അതേപോലെ അതേ പൊസിഷനിൽ ആ ആർച്ചിൽ ആക്ട് ചെയ്യുന്ന അതേ പൊസിഷനിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അതേ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബീമിനാണ് ഇക്വലൻ്റ് ബീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വലൻ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ച സമയത്ത് ഇക്വലൻ്റ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡി മോമെൻറ്റിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അതായത് ആർച്ചിലിൻ്റെ അതേ സ്പാനിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമിൽ അതേ ലോഡിങ്സും അതേ സ്പാനും വരുവാണെങ്കിൽ ആ ഒരു ബീമാണ് നമുക്ക് ഇക്വലൻ്റ് ബീം അല്ലെങ്കിൽ ഇക്വലൻ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ആർച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ ആർച്ചിൻ്റെ ഇക്വലൻ്റ് സിംപ്ലി സപ്പോർട്ട് ബീമാക്കി മാറ്റിയതിനു ശേഷം അതിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ആ ലോഡിങ് കണ്ടീഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഉണ്ടാവും. അതായത് ഇപ്പം ഫുൾ സ്പാനിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് പാരബോളിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം പോയിൻറ്റ് ലോഡ്സൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പോളിഗൺ ഷേപ്പ് ആയിരിക്കും വരിക അല്ലേ. പോയിൻറ്റ് ലോഡ്സൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പോളിഗൺ ഷേപ്പ് ആയിരിക്കും വരിക. അപ്പോൾ ലീനിയർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലാർ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ആർച്ചിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ആർച്ചിൻ്റെ ഇക്വലൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പാണെങ്കിൽ ആ ആർച്ചിനാണ് ലീനിയർ ആർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറായോ? ഒന്നുകൂടെയും പറയാം. അതായത് ഇപ്പോൾ ഒരു ആർച്ചിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ആർച്ചിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബീം ഇക്വലൻറ്റ് സിംപ്ലി സപ്പോർട്ട് ബീം എടുത്തിട്ട് അതിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ ഈ ആർച്ച് വന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആർച്ചിന് പറയുന്ന പേരാണ് ലീനിയർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം കണ്ടുപിടിച്ചിട്ട് ആ ഷേപ്പിൽ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർച്ചാണ് ലീനിയർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ച്. ഓക്കെ, ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്നുകൂടി വായിക്കാം. ഇഫ് എൻ ആർച്ച് സ്ട്രക്ചർ ഹാസ് എ കോൺഫിഗറേഷൻ വിച്ച് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഷേപ്പ് ഓഫ് ദ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം ഓഫ് എൻ ഇക്വലൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ദെൻ ദാറ്റ് ആർച്ച് ഈസ് നോൺ ആസ് ലീനിയർ ആർച്ച് ഓർ തിയറിറ്റിക്കൽ ആർച്ച് ഓർ ഫ്യൂണിക്കുലർ ആർച്ച്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ആർച്ച് ദ ഓൺലി ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ ആക്സിൽ ഫോഴ്സസ്, ബ്രാക്കറ്റിൽ കംപ്രഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആർച്ചിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്സിൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബെൻഡി മോമെൻറ്റിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പിൽ ഇപ്പോൾ നമ്മളൊരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആർച്ചിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ബെൻഡി മോമെൻറ്റോ ഷിയർ ഫോഴ്സോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. പ്യുവറായിട്ടും ആക്സിൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ആർച്ചിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രസീവ് ഫോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്രസീവ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയറായോ? അതാണ് ഈ ഫ്യൂണിക്കുലർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ലീനിയർ ആർച്ചിൻ്റെ പ്രത്യേകത. ആ ആർച്ചിൻ്റെ സെക്ഷൻ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ബെൻഡി മോമെൻറ്റിൻ്റെ വാല്യൂം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂം സീറോ ആയിരിക്കും. അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സിൽ ഫോഴ്സ് മാത്രം. അതായത് അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡിനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സപ്പോർട്ടിലേക്ക് കൊണ്ടുവരുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ആക്സിൽ കംപ്രഷനാണ്. ഓക്കെ, ബെൻഡി മൊമെൻറ്റോ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സോ വെച്ചിട്ട് ആ ലോഡിനെ ഈ ടൈപ്പ് ഓഫ് ആർച്ച് അല്ലെങ്കിൽ ലീനിയർ ആർച്ച് റെസിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഒരു ആർച്ചിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് സെൻറ്ററിൽ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുണ്ടാവുക. സ്പാൻ എൽ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. അതുപോലെ സെൻറ്റർ എൽ ബൈ ടു ഡിസ്റ്റൻസ് രണ്ട് എൻഡിൽ നിന്ന് മാറിയിട്ട് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു.
വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ സെൻറ്ററിൽ അല്ലേ ഡബ്ല്യു എൽ ബൈ ഫോർ എന്ന് പറയുന്ന വാല്യൂ വരുന്ന രീതിയിലൊരു ഡയഗ്രാം ആയിരിക്കും വരിക. നിങ്ങൾ ഓൾറെഡി എം ഒ എസിൽ വരച്ചതാണ്. ഓക്കെ, ഡബ്ല്യു എൽ ബൈ ഫോർ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിൽ, മാക്സിമം മാഗ്നിറ്റ്യൂഡിൽ നമുക്കൊരു ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം കിട്ടും. ഇനി നമ്മുടെ ആർച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേ ഷേപ്പിലാണെങ്കിൽ, ഈ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പിലാണ് നമ്മളിവിടെ ആർച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കുലാർ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ലീനിയർ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതേ ഷേപ്പിൽ ഇതേ ഷേപ്പിൽ തന്നെ ഞാനിവിടെ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആർച്ചിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കുലാർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പം ഇതിൽ രണ്ട് പോയിൻറ്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട്, സെയിം മാഗ്നിറ്റ്യൂഡിലുള്ള രണ്ട് പോയിൻറ്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടും ആക്ട് ചെയ്യുന്നത് രണ്ട് എൻഡെന്നും എ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അല്ലേ, ടോട്ടൽ സ്പാൻ എല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലുണ്ടാവുക, ഡബ്ല്യു എ ബി ബൈ എൽ എന്നുള്ള രീതിയിലാണ് നമ്മളെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവുക. മാക്സിമം വാല്യൂ ഡബ്ല്യു എ ബി ബൈ എൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഷേപ്പിലാണ്. ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആർച്ച് ഇതേ ഷേപ്പിലാണെങ്കിൽ, അതായത് ആ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പിലാണെങ്കിൽ ആ പർട്ടിക്കുലർ ആർച്ചിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കുലാർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ലീനിയർ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഒരു പർട്ടിക്കുലർ ലോഡ് വെച്ചിട്ട് നമുക്കൊരു ആർച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്ര സ്പാനിൽ ആർച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആർച്ചിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചിട്ട് അതിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം കിട്ടും. ആ കിട്ടിയ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പിലാണ് ആ ഒരു ആർച്ച് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലാർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ഷേപ്പിൽ ആർച്ച് എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ ആർച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പോയിൻറ്റിലോ അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റിലോ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കില്ല അധികവും നമ്മൾ ആർച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരുന്നത്. മെയിൻലി നമ്മൾ ആർച്ചസ് പ്രൊവൈഡ് ചെയ്യുക ബ്രിഡ്ജസിലൊക്കെയാണ് അല്ലേ മെയിൻലി. അതായത് ഇപ്പം ഹെവി ലോഡൊക്കെ വരുന്നതിൻ്റെ നമുക്ക് നോർമൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീം പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം എക്കണോമിക്കലായിട്ട് നമുക്ക് ആർച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ, കേർവ്ഡ് ബീം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള നമ്മളും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതൽ എക്കണോമിക്കലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജിൽ വരുന്ന ലോഡ് എന്നൊക്കെ പറയുന്നത് അത് ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല, മൂവിങ് ആയിരിക്കും അല്ലേ. വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ അത് മൂവിങ് ആയിട്ട് വരുന്ന കേസാണ് അധികവും വരുന്നത് അല്ലേ, മൂവിങ് തന്നെയാണ് വരുന്നത്. അപ്പം മൂവിങ് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ആർച്ച് അതായത് പോയിൻ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലൊരു സ്റ്റിൽ ലോഡ് വെച്ചിട്ടുള്ള രീതിയിൽ നമ്മളിപ്പം ഈ വന്നിരിക്കുന്ന ഫ്യൂണിക്കുലർ ആർച്ചോ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ചോ പോലെയോ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവണമെന്നില്ല. കാരണം ഇതിൽ വരുന്ന ലോഡൊക്കെ എന്താണ്, വേരിയബിളാണ്, ഒരു സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ലോഡുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫ്യൂണിക്കുലർ ആർച്ചോ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ചോ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, പോസിബിൾ അല്ല പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം എപ്പോഴും പാരബോളിക് അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള ആർച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് പോസിബിൾ അല്ല കാരണം ലോഡ് വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഈ ഷേപ്പുകളിലുള്ള അല്ലെങ്കിൽ ബെൻഡി മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പുകളിലുള്ള ആർച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറവായിരിക്കും. ഓക്കെ, തീരെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെൻഡി മോമെൻറ്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഷേപ്പ്, പാരബോളിക് ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ നമ്മുടെ ആർച്ചിൽ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ഷേപ്പ് എന്താ, പാരബോളിക് ഷേപ്പാണ്. അപ്പോൾ ആ രണ്ട് ഷേപ്പുകളും തമ്മിൽ കോയിൻസൈഡ് ചെയ്തു അല്ലേ. അവിടെ എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ആർച്ചിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിൻ്റെ ഷേപ്പും ഒരുപോലെ വന്നു, അത് കോയിൻസൈഡ് ചെയ്തു. അപ്പം പറഞ്ഞു വന്നത് ഈ ഫ്യൂണിക്കുലർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ലീനിയർ ആർച്ച് എന്ന് പറയുന്ന ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്, ഇങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി പ്രൊവൈഡ് ചെയ്യാൻ പോസിബിൾ അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ ലീനിയർ ആർച്ച് എന്നുള്ളതും അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ച് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം പറഞ്ഞിരിക്കുന്ന ക്ലിയർ ആണോ, എന്താ ലീനിയർ ആർച്ച് എന്നുള്ള ക്ലിയർ ആയോ? ഓക്കെ, ലീനിയർ ആർച്ച് ഓർ തിയറിറ്റിക്കൽ ആർച്ച് ഈസ് ജസ്റ്റ് എ കൺസെപ്റ്റ് ബിക്കോസ് ദർ വിൽ ബി വേരിയബിലിറ്റി ഇൻ ലോഡിംഗ്. ഹെൻസ് വി കോമൺലി അഡോപ്റ്റ് ടു കർവ്ഡ് ആർച്ച് ഓർ പാരബോളിക് ആർച്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് ലോഡിംഗ്. ദിസ് ആർച്ച് ഈസ് നോൺ ആസ് ആക്ച്വൽ ആർച്ച്.
ഇൻ ആൻ ആക്ച്വൽ ആർച്ച് ദർ വിൽ ബി ദ പ്രസൻസ് ഓഫ് ഷിയർ ആൻഡ് ബെൻഡി മൊമെൻ്റ് ആസ് വെൽ. അപ്പം ലീനിയർ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി കൺസെപ്റ്റ് മാത്രമാണ്. കാരണം അവിടെ ലോഡ് വേരിയബിളായിരിക്കും, അതായത് ഒരേപോലെ നിൽക്കില്ല. ഓക്കെ, ആർച്ചസിൻ്റെ അകത്ത് ലോഡ് ഒരേപോലെ നിൽക്കില്ല, മൂവിങ് ലോഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ വേരിയബിൾ ലോഡിങ്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ലീനിയർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ശരിക്കും ആർച്ച് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരബോളിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ആയിട്ടോ ആണ് നമ്മൾ ആർച്ച് കോമൺ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അത് ഏത് ടൈപ്പ് ലോഡ് വന്നാലും, ഇപ്പോൾ പോയിൻ്റ് ലോഡ് വന്നാലും, കുറച്ച് ഫുൾ സ്പാനിൽ യു ഡി എൽ വരാതെ കുറച്ച് യു ഡി എൽ വന്നാലും, എങ്ങനെ ലോഡിംഗ് വന്നു കഴിഞ്ഞാലും നമ്മൾ ആർച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്ന പാരബോളിക് ഷേപ്പ് അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. സർക്കുലർ ആർച്ചസോ അല്ലെങ്കിൽ പാരബോളിക് ആർച്ചസോ ആയിട്ട് കേർവ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ആർച്ച് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിൻ്റെ പേരാണ് ആക്ച്വൽ ആർച്ച്. നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിൻ്റെ പേര് ആക്ച്വൽ ആർച്ചാണ്. ഇപ്പോൾ തിയറിറ്റിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ബെൻഡി മൊമെൻ്റ് ഷേപ്പിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതിനെ ലീനിയർ ആർച്ച് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ച് എന്ന് പറയും. അതേപോലെ നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നതിനെ, അതായത് ജസ്റ്റ് കൺസെപ്റ്റ് പ്രകാരമുള്ള ആർച്ചിനെ ലീനിയർ ആർച്ച്, തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ എന്ന് പറയും. ശരിക്കും നമ്മൾ പ്രാക്ടിക്കലി പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിനെ നമുക്ക് ആക്ച്വൽ ആർച്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ആക്ച്വൽ ആർച്ചിൻ്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പം ആക്ച്വൽ ആർച്ചിൻ്റെ തിയറിയും ഒക്കെ പഠിച്ചു, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അപ്പോൾ ആക്ച്വൽ ആർച്ചിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? അതിൻ്റെ അകത്ത് ആക്സിലായിട്ടുള്ള ഫോഴ്സസ്, അതായത് കംപ്രസീവ് ഫോഴ്സസ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ബെൻഡി മൊമെൻറ്റും ഷിയറും കൂടി ഉണ്ടാവും, അല്ലേ? ബെൻഡി മൊമെൻറ്റും ഷിയർ ഫോഴ്സും കൂടി ഉണ്ടാവും. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഇപ്പം ഇമാജിനറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആ ഒരു ലീനിയർ ആർച്ചിൽ അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ചിൻ്റെ കൺസെപ്റ്റ് എന്താ? അതിൻ്റെ അകത്ത് ഓൺലി കംപ്രസീവ് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും സീറോവാണ്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ കേസിൽ, ആക്ച്വൽ ആർച്ചിൻ്റെ കേസിൽ, ദർ വിൽ ബി ദ പ്രസൻസ് ഓഫ് ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ആസ് വെൽ. കംപ്രസീവ് ഫോഴ്സിൻ്റെ കൂടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ആക്ച്വൽ ആർച്ച്, നമ്മൾ നോർമലി വരയ്ക്കുന്ന കേർവ് അല്ലെങ്കിൽ ഒരു പാരബോളിക് ആയിട്ടുള്ള ഒരു ആർച്ചാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിന് ആക്ച്വൽ ആർച്ച് എന്ന പേര് പറയാം, അല്ലേ? നമ്മൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ തിയറി നോക്കി. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ആക്ച്വൽ ആർച്ചാണ്, പാരബോളിക് അല്ലെങ്കിൽ കേർവ്ഡ് ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വൽ ആർച്ച് ഓർ നോൺ ഫ്യൂണിക്കുലർ ആർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതായത് നോർമൽ ഒരു 90% ആക്ച്വൽ ആർച്ച് എന്ന് പറയുന്നത് നോൺ ഫ്യൂണിക്കുലർ ആർച്ച് തന്നെയാണ്. ഒരു കേസിൽ മാത്രം ആക്ച്വൽ ആർച്ച് എന്ന് പറയുന്നത് ഫ്യൂണിക്കുലർ ആർച്ചായി മാറും. അത് ഏതാ കണ്ടീഷൻ എന്ന് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഫ്യൂണിക്കുലർ ആർച്ച് എന്ന് പറയുന്നത് ബെൻഡി മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പിൽ വരുന്ന ആർച്ചാണ്, അല്ലേ? സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ബെൻഡി മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പിൽ വരുന്നതാണ് ഫ്യൂണിക്കുലർ ആർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിൻ്റെ ഷേപ്പ് എന്താണ്? പാരബോളിക് ഷേപ്പാണ്. അപ്പോൾ പാരബോളിക് ഷേപ്പിൽ ബെൻഡി മൊമെൻ്റ് ഡയഗ്രം വരിക എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ് വരിക? ഒരു സ്പാനിൽ ഫുള്ളായിട്ടും യു ഡി എൽ വരുന്ന കേസിലാണ് വരിക, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ പാരബോളിക് ആർച്ചും, അതായത് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വൽ ആർച്ചും അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ആർച്ചും കോയിൻസൈഡ് ചെയ്യും. അങ്ങനെ ആ കേസിൽ മാത്രം ഈ ആക്ച്വൽ ആർച്ച് എന്ന് പറയുന്നത് നോൺ ഫ്യൂണിക്കുലർ ആർച്ചല്ല, അത് ഫ്യൂണിക്കുലർ ആർച്ചായി മാറും. ഓക്കെ, ജസ്റ്റ് നോർമലി ഒരു 90% ആക്ച്വൽ ആർച്ച് എന്ന് പറയുന്നത് നോൺ ഫ്യൂണിക്കുലർ ആർച്ചായിരിക്കും. ഒരു നോട്ടും കൂടി എഴുതണം. നോട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ദ ആക്ച്വൽ ആർച്ച് ആൻഡ് തിയറിറ്റിക്കൽ ആർച്ച് ഈസ് സെയിം ഇൻ ദ സിസ്റ്റം സബ്ജക്റ്റഡ് ടു യു ഡി എൽ ത്രൂ ഔട്ട് ദ സ്പാൻ. അപ്പം ആക്ച്വൽ ആർച്ചും തിയറിറ്റിക്കൽ ആർച്ചും സെയിം ആവുന്നത് എപ്പോഴാണ്? ആ ഒരു പർട്ടിക്കുലർ എന്താണ് ആർച്ചിൽ വരുന്ന ലോഡ് അല്ലെങ്കിൽ അതിൽ വരുന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന ലോഡ് ഫുൾ സ്പാനിലും യു ഡി എല്ലാണ് വരുന്നതെങ്കിൽ ആക്ച്വൽ ആർച്ചും തിയറിറ്റിക്കൽ ആർച്ചും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇത് സെയിം ആകുമ്പം ആക്ച്വൽ ആർച്ച്, തിയറിറ്റിക്കൽ ആർച്ചിൽ വരുന്ന കണ്ടീഷൻ എന്താ? അതിൽ ബെൻഡി മൊമെൻറ്റ് സീറോ ആയിരിക്കും, അല്ലെ? ഏത് സെക്ഷൻ എടുത്താലും ബെൻഡി മൊമെൻറ്റ് സീറോ ആയിരിക്കും. അപ്പോൾ കംപ്രസീവ് ഫോഴ്സേ അതിൻ്റെ അകത്ത് വരുള്ളൂ, അല്ലെ? ആക്സിലായിട്ടുള്ള കംപ്രസീവ് ഫോഴ്സേ വരുള്ളൂ. അപ്പം ഇത് ആക്ച്വൽ ആർച്ചും തിയറിറ്റിക്കൽ ആർച്ചും സെയിം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ബെൻഡി മൊമെൻറ്റ് വാല്യൂ സീറോ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, സോറി, ഇപ്പോൾ ഒരു എന്താണ് ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഒരു ആർച്ചാണെങ്കിൽ ആ ആർച്ചിൽ ഏത് സെക്ഷനിൽ നമ്മൾ ബെൻഡി മൊമെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ വരുന്ന ബെൻഡി മൊമെൻറ്റ് വാല്യൂ സീറോ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആർച്ചിൽ ഹോൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏത് സെക്ഷൻ, ആർച്ചിൻ്റെ ഏത് പോയിൻറ്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബെൻഡി മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബെൻഡി മൊമെൻറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും.
ഓക്കെ അതായത് അവിടെ ആക്ച്വൽ ആർച്ചും തിയററ്റിക്കൽ ആർച്ചും കോയിൻസൈഡ് ചെയ്തു അതായത് തിയററ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ബെൻഡി മൂമെൻറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും ഓക്കെ ബ്രാക്കറ്റിൽ ബെൻഡി മൂമെൻറ്റ് എനിവെയർ ഇൻ ദ ആർച്ച് സീറോ ദാറ്റ് ഈസ് ഓൺലി കംപ്രസീവ് ഫോഴ്സ് എക്സിസ്റ്റ് ഓക്കെ ഇത് ക്ലിയർ ആയോ ലീനിയർ ആർച്ച് അല്ലെങ്കിൽ തിയററ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ച് എന്താണെന്നുള്ളത് അതും ആക്ച്വൽ ആർച്ചിൻ്റെ കൺസെപ്റ്റും ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് എഡ്ഡീസ് തിയറം നിങ്ങൾക്ക് അധികവും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എഡ്ഡീസ് തിയറം അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും 5-6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും ഈ എഡ്ഡീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഫിഗറും അതിൻ്റെ പ്രൂഫും എഴുതണം ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് എഡ്ഡീസ് തിയറം പറയുന്നത് എന്നുള്ളത് നോക്കാം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബെൻഡി മൊമെൻ്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് എൻ ആർച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ലീനിയർ ആർച്ച് ഓർ തിയററ്റിക്കൽ ആർച്ച് ആൻഡ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്ച്വൽ ആർച്ച് ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ചിൻ്റെ ബെൻഡി മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലാണ് എന്തുമായിട്ട് പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ആർച്ചും അതുപോലെ ലീനിയർ ആർച്ചും തമ്മിലുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുമായിട്ട് പ്രൊപ്പോർഷണലാണെന്നാണ് പറയുന്നത് അതായത് ബെൻഡി മൊമെൻ്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് എൻ ആർച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലീനിയർ ആർച്ച് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്ച്വൽ ആർച്ച് ഓക്കെ ഞാനത് ഫിഗർ കാണിച്ചിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും ഓക്കെ നിങ്ങളിപ്പോൾ ഈ ഫിഗർ നോക്കിക്കോ ഇപ്പം ഈ കാണുന്നത് ലീനിയർ ആർച്ചാണ് കൺസിഡർ ചെയ്തോ ലീനിയർ ആർച്ച് അതായത് ഈ വരുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡി മൊമെൻറ്റിൻ്റെ അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അതായത് നോർമലി ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ബെൻഡി മൊമെൻറ്റ് ഡയഗ്രത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ വരച്ചിരിക്കുന്നതാണ് ഇത് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷേപ്പല്ല ജസ്റ്റ് ഒരു ഇമാജിനറി കൺസെപ്റ്റാണ് ഇതാണ് ലീനിയർ ആർച്ച് ഓക്കെ W1, W2, W3 ആക്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആക്ച്വൽ ആർച്ച് പാരബോളിക്കായിട്ട് അല്ലെങ്കിൽ കേവായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ച് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം എവിടെ എടുത്തു കഴിഞ്ഞാലും ഈ ആർച്ചിൽ ഏതൊരു സെക്ഷനിൽ എടുത്ത് ബെൻഡി മൊമെൻറ്റിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാലും ആ സ്ഥലത്ത് വരുന്ന ബെൻഡി മൊമെൻറ്റ് എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീനിയർ ആർച്ചുമായിട്ടുള്ള ലീനിയർ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഡിഫറൻറ്റ് ഇൻ എലിവേഷൻ എന്ന് പറയാം ഡിഫറൻസ് ഇൻ എലിവേഷൻ ആയിട്ടും പ്രൊപ്പോർഷണൽ ആയിരിക്കും വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നോക്കുകയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് വരുന്ന ബെൻഡി മൊമെൻറ്റിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ O2, O3 ആണ് ഈ ഡിസ്റ്റൻസ് അതായത് ലീനിയർ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ബെൻഡി മൊമെൻ്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മുടെ ആർച്ചിൽ വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡി മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസുമായിട്ട് O2, O3 ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് O2, O3 അതായത് ഈ വെർട്ടിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് ലീനിയർ ആർച്ച് ആൻഡ് ആക്ച്വൽ ആർച്ച് എന്ന് പറയാം ലീനിയർ ആർച്ചിൻ്റെയും ആക്ച്വൽ ആർച്ചിൻ്റെയും എലിവേഷനിലുള്ള ഡിഫറൻസ് അതാണ് O2, O3 എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ ഒന്നും കൂടി നമുക്ക് ആ തിയറി ഒന്ന് വായിക്കാം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബെൻഡി മൊമെൻറ്റ് അറ്റ് എനി സെക്ഷൻ ഏതൊരു സെക്ഷനിലെ ബെൻഡി മൊമെൻ്റ് എന്ന് പറയുന്നതും ആർച്ചിൻ്റെ ഏതൊരു സെക്ഷനിലെ ബെൻഡി മൊമെൻ്റ് എന്ന് പറയുന്നതും ഈസ് പ്രൊപ്പോർഷണൽ ടു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ലീനിയർ ആർച്ച് ആൻഡ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്ച്വൽ ആർച്ച് അതായത് ആക്ച്വൽ ആർച്ചിൻ്റെയും അതുപോലെ തന്നെ ലീനിയർ ആർച്ചിൻ്റെയും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും അതായത് ആർച്ചിലെ ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ബെൻഡി മൊമെൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ആ ലീനിയർ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള എലിവേഷൻ്റെ ഡിഫറൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ എലിവേഷൻ്റെ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ലീനിയർ ആർച്ച് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്ച്വൽ ആർച്ച് അതായത് ആക്ച്വൽ ആർച്ചും ലീനിയർ ആർച്ചും തമ്മിലുള്ള എലിവേഷനിലെ ഡിഫറൻസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ക്ലിയറായോ അതായത് ആർച്ചിലെ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിൻ്റിലെ ബെൻഡി മൊമെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ആർച്ചിനും ലീനിയർ ആർച്ചിനും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസുമായിട്ട് പ്രൊപ്പോർഷണലായിരിക്കും ഓക്കെ അതായത് ബെൻഡി മൊമെൻ്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് എൻ ആർച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ബിറ്റ്വീൻ ദ ലീനിയർ ആർച്ച് ആൻഡ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്ച്വൽ ആർച്ച് ലീനിയർ ആർച്ചിന് പറയുന്ന വേറൊരു പേര് തിയററ്റിക്കൽ ആർച്ച് അല്ലെങ്കിൽ ഫ്യൂണിക്കുലർ ആർച്ച് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം ആ ലീനിയർ ആർച്ചും സെൻട്രൽ ലൈൻ ഓഫ് ദ ആക്ച്വൽ ആർച്ച് അല്ലെങ്കിൽ വെറും ആക്ച്വൽ ആർച്ച് എന്ന് യൂസ് ചെയ്താലും മതി ആ ആക്ച്വൽ ആർച്ചും അതുപോലെ തന്നെ തിയററ്റിക്കൽ ആർച്ചും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലായിരിക്കും ആർച്ചിൽ വരുന്ന ബെൻഡി മൊമെൻ്റ് എന്നുള്ളത്
According to Eddy's theorem, bending moment at x, നമുക്ക് bending moment at x എന്ന് പറയുന്നത് Eddy's theorem-ന് corresponding ആയിട്ട് എഴുതുകയാണെങ്കിൽ mx is directly proportional to O2, O3. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ mx ഇതാണ് x ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള സ്ഥലം, bending moment at x. ഓക്കെ, ഈ ആർച്ചിൽ വരുന്ന ഈ q എന്ന് പറയുന്ന പോയിന്റിലുള്ള bending moment, അതായത് bending moment at x ഡിസ്റ്റൻസ് മാറിയിട്ട് mx എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ലീനിയർ ആർച്ച് ആൻഡ് ആക്ച്വൽ ആർച്ച്. അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ലീനിയർ ആർച്ച് ആൻഡ് ആക്ച്വൽ ആർച്ച് എന്ന് പറഞ്ഞാൽ ഒ ടു ഒ ത്രീ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, എം എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒ ടു ഒ ത്രീ. അപ്പോൾ ഇതാണ് നമ്മളെ എഡ്യൂസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എം എക്സ് ഈസ് ഈക്വൽ ടു ഒ ടു ഒ ത്രീ ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു ഒ ടു ഒ ത്രീ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ എഡ്യൂസ് തിയറത്തിൻ്റെ എക്സ്പ്ലനേഷൻ, നമുക്ക് ഈ ഫിഗർ എന്ന് പറയാൻ പറ്റുന്നത്. എം എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒ ടു ഒ ത്രീ, ദാറ്റ് ഈസ് എം എക്സ് ഈസ് ഈക്വൽ ടു ഒ ടു ഒ ത്രീ ഇൻറ്റു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം, എഡ്യൂസ് തിയറത്തിൻ്റെ പ്രൂഫ്. അതിനുമുമ്പ് നമുക്ക് ഈ ഫിഗർ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മുടെ ആക്ച്വൽ ആർച്ചാണ്, നമ്മളെ ലീനിയർ ആർച്ചാണ്, ബെൻഡിങ് മൊമെൻ്റ് ഡയറത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർച്ചാണ് ലീനിയർ ആർച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ റിയാക്ഷൻ വി എ വി ബി ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്ന എല്ലാണ്, ഇതിൽ ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു ത്രീ മൂന്ന് പോയിന്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ, എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ, ആ സെക്ഷൻ പാസ് ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സ് നമുക്ക് ഒ വൺ, അതായത് ഈ ബോട്ടത്തിലുള്ള ഈ പോയിന്റിന് ഒ വൺ എന്ന് മാർക്ക് ചെയ്യാം, ഇവിടെ ഈ ആർച്ചിലുള്ള ഈ ഒരു പോയിന്റിന് ഒ ടു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം, ഇവിടെ ലീനിയർ ആർച്ചിലുള്ള പോയിന്റിന് ഒ ത്രീ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ വൺ ഒ ടു എന്ന് എടുക്കാം, അതേപോലെ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്നത് ഒ ടു ഒ ത്രീ എന്ന് എടുക്കാം. ഓക്കെ, അതേപോലെ ഈ ഒ ടു ഉള്ള ആ ഒരു പോയിന്റിനെ നമുക്ക് ക്യൂ എന്ന് മാർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഒ ത്രീ മാർക്ക് ചെയ്ത പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പി മാർക്ക് ചെയ്യാം. ഓക്കെ, പി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒ ത്രീ ഉള്ളത്, ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒ ടു ഒ ത്രീ, ഇത് ഒ വൺ ഒ ടു ഡിസ്റ്റൻസ്. ഓക്കെ, ഓക്കെ, അപ്പം ഈ ഒരു ലീനിയർ ആർച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ, അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ, ലീനിയർ ആർച്ചിൽ വരുന്ന പി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഇൻറ്റേർണൽ ഫോഴ്സ് ഏതേ ഉണ്ടാവുള്ളൂ, കംപ്രസീവ് ഫോഴ്സേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ കംപ്രസീവ് ഫോഴ്സ് അത് ആക്സിലി ആയിരിക്കും, അതായത് ഈ ഇൻക്ലിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഇൻക്ലിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന കംപ്രസീവ് ഫോഴ്സ് എന്നുള്ളത് ഞാൻ സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇവിടെ ഹൊറിസോണ്ടലും ആ ഒരു കംപ്രസീവ് ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നുള്ളത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സി ആക്ട് ചെയ്യുന്നതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും, അതായത് സി വി എന്നുള്ളതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, സി എച്ച് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ലീനിയർ ആർച്ചിൽ വരുന്ന പോയിൻ്റാണ് പി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ ഇൻറ്റേർണലി ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ലീനിയർ ആർച്ചിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബെൻഡിങ് മൊമെൻറ്റും ബെൻഡിങ് മൊമെൻറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു സീറോ ആണ് അല്ലേ. ഇതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ആക്സിൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആക്സിൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്സിൽ ഫോഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആക്സിൽ ഫോഴ്സിനെ നമുക്കിപ്പോൾ സി എന്ന് പറഞ്ഞ് നെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ സെക്ഷനെ അതേ ഇൻക്ലിനേഷനിൽ തന്നെയായിരിക്കും, അതേപോലെ തന്നെ അതിന് അലോങ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പം സി എന്നുള്ളത് ആ മെമ്പർ എങ്ങനെയാണോ പോകുന്നത്, ഈ മെമ്പർ, ഈ അതായത് ഡബ്ല്യു ടുവിൻ്റെയും ഡബ്ല്യു ടുവിൻ്റെയും ഇടയ്ക്കുള്ള ആ ആർച്ചിൻ്റെ പോർഷൻ എങ്ങനെയാണോ അതേ ഇൻക്ലിനേഷനിലായിരിക്കും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആക്സിൽ ഫോഴ്സിൻ്റെ, ആക്സിൽ കംപ്രസീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സി എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഫോഴ്സ് ഈ ഫോഴ്സ് ഫോഴ്സും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നുള്ളത് നമുക്കെടുക്കാം. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ നമുക്ക് സി വി എന്ന് പറഞ്ഞ് എഴുതാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ സി എച്ച് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ ഈ ഫിഗറിൻ്റെ അകത്ത് നിന്ന്? ഓക്കെ, ഇൻ ഫിഗർ കൺസിഡർ എ പോയിൻറ്റ് പി ഓൺ ദ ലീനിയർ ആർച്ച് ഓർ തിയററ്റിക്കൽ ആർച്ച് വിച്ച് ഈസ് അറ്റ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. ഓക്കെ, ആൻഡ് എ പോയിൻറ്റ് ക്യു ഓൺ ദ ആക്ച്വൽ ആർച്ച് അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. അപ്പോൾ നമ്മൾ
ഇതിന്റെ ലീനിയർ ആർച്ചിൽ എ എന്ന് പറയുന്ന പോയിന്റ് നെക്സ്റ്റ് ഡിസ്റ്റൻസ് മാറിയിട്ട് ലീനിയർ ആർച്ചിൽ വരുന്ന പോയിന്റിനെ ഞാൻ പി എന്ന് പറഞ്ഞു മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ആക്ച്വൽ ആർച്ചിൽ വരുന്ന പോയിന്റിനെ എക്സ്റ്റ് ഡിസ്റ്റൻസ് മാറിയിട്ട് വരുന്ന പോയിന്റിനെ ക്യൂ എന്ന് പറഞ്ഞു മാർക്ക് ചെയ്തു അതാണ് ഇപ്പം നമ്മൾ വായിച്ച സെന്റൻസിൽ പറയുന്നത് അത് എ എന്ന് പറയുന്ന പോയിന്റിന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഓക്കെ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ലീനിയർ ആർച്ചിൽ വരുന്ന പോയിന്റ് പിയും ആക്ച്വൽ ആർച്ചിൽ വരുന്ന പോയിന്റ് ക്യൂ ആണെന്ന് വിചാരിച്ചു ഓക്കെ ദ ആക്സിയൽ കംപ്രഷൻ സി അറ്റ് പി ഈസ് ടാൻജൻഷ്യൽ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് കമ്പോസ്ഡ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് അതായത് സി വി ആൻഡ് സി എച്ച് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് സി അല്ലേ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ആ ഒരു സെക്ഷന് ടാൻജൻഷ്യലായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോർഷന് അലോങ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത് കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഓക്കെ സി ആക്ട് ചെയ്യുന്നത് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ അപ്പം ആ ഫോഴ്സ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും നമുക്ക് എഴുതാം സി വി ആൻഡ് സി എച്ച് ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ് അവിടെ സി എന്ന് പറയുന്ന കംപ്രസീവ് ഫോഴ്സ് ആ മെമ്പറിനെ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് സി എച്ച് എന്ന് പറഞ്ഞിട്ടും സി വി എന്ന് പറഞ്ഞിട്ടും നമുക്ക് എഴുതാം അപ്പോൾ ഇത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ് അപ്പോൾ സി വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സി വി ഈസ് ഈക്വൽ ടു സി സൈൻ തീറ്റ എന്ന് എഴുതാം അതേപോലെ സി എച്ച് ഈസ് ഈക്വൽ ടു സി കോസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു സി സൈൻ തീറ്റ സി എച്ച് ഈസ് ഈക്വൽ ടു സി കോസ് തീറ്റ അപ്പോൾ നമ്മളത് എഴുതി ഓക്കെ ഇനി നമ്മൾ ഈ ആക്ച്വൽ ആർച്ചിൽ വരുന്ന പോയിന്റ് ആയിരിക്കുന്ന ക്യൂ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡി മോമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡി മോമെൻ്റ് എടുക്കാം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരിക അപ്പോൾ ഈ ആക്ട് ചെയ്യുന്ന സി എന്ന് പറയുന്ന ഫോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു അല്ലേ അതായത് സി എച്ച് ആയിട്ടും സി വി ആയിട്ട് റിസോൾവ് ചെയ്തു അപ്പം ഈ സി വി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സോറി സി വി എന്ന് പറയുന്ന ഫോഴ്സ് വെർട്ടിക്കൽ ഫോഴ്സാണ് സി എച്ച് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സാണ് അപ്പോൾ ഈ ഫോഴ്സിനെ നമുക്ക് ക്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെൻ്റ് എടുക്കേണ്ടത് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുക്കണം അതായത് നമ്മൾ സി എന്ന് പറയുന്ന കംപ്രസീവ് ഫോഴ്സിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്ത് എഴുതി സി വി എന്ന് പറയുന്ന കമ്പോണൻറ്റും സി എച്ച് എന്ന് പറയുന്ന കമ്പോണൻറ്റും ഇനി നമ്മൾ ഈ ആക്ച്വൽ ആർച്ചിലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡി മൊമെൻ്റ് എടുക്കുകയാണ് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് സി വി സി എച്ച് ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പോൾ സി വി ഇൻറ്റു ഈ ക്യൂവിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ സി വി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല സി എച്ച് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ സി എച്ച് ഇൻറ്റു ഒ ടു ഒ ത്രീ ഇതാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ്പോൾ അവിടെ വരുന്ന ബെൻഡി മൊമെൻ്റ് എന്തായിരിക്കും സി വിൻ്റെ കമ്പോണൻ്റ് ഇല്ല ബെൻഡി മൊമെൻ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല സി എച്ച് ഇൻറ്റു ഒ ടു ഒ ത്രീ എന്നുള്ളത് വരും ഓക്കെ കൺസിഡർ പോയിൻറ്റ് ക്യൂ ബെൻഡി മൊമെൻ്റ് അറ്റ് ക്യൂ വിൽ ഓൺലി ഹാവ് സി എച്ച് കമ്പോണൻറ്റ് ആസ് സി വി പാസസ് ത്രൂ ക്യൂ അപ്പം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ അവിടെ ബെൻഡി മൊമെൻ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ കാരണം സി വി എന്ന് പറയുന്ന കമ്പോണൻറ്റ് ക്യൂയിലൂടെ തന്നെ പാസ് ചെയ്യാണ് ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ ക്യൂ ആണ് അപ്പോൾ ബെൻഡി മൊമെൻ്റ് അറ്റ് ക്യൂ ഡ്യൂ ടു ദിസ് ത്രസ്റ്റ് അപ്പോൾ ബെൻഡി മൊമെൻ്റ് അറ്റ് ക്യൂ എന്താ വരിക എം ഇസ് ഈക്വൽ ടു സി എച്ച് ഇൻറ്റു ഒ ടു ഒ ത്രീ ഒ ടു ഒ ത്രീ എന്നുള്ളതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ്പോൾ എം ഇസ് ഈക്വൽ ടു സി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സി കോസ് തീറ്റ അല്ലേ എം ഇസ് ഈക്വൽ ടു ബെൻഡി മൊമെൻ്റ് എം ഇസ് ഈക്വൽ ടു സി കോസ് തീറ്റ ഇൻറ്റു ഒ ടു ഒ ത്രീ ഓക്കെ അപ്പോൾ സി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ് ഇപ്പം നമ്മുടെ ആർച്ചിൽ ഏത് സെക്ഷനിലും ഏത് സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് സെയിമാ കാരണം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ രണ്ട് എൻഡിലും സെയിമാ കാരണം വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തായിരിക്കും ആക്സിലായിട്ട് ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും എച്ച് തന്നെയായിരിക്കും ഓക്കെ എച്ചിൽ വേരിയേഷൻ വരുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ബട്ട് സി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ് ഓക്കെ സി കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ആർച്ചിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ഏത് സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും ആ സെക്ഷനിലെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം വാല്യൂ ആയിരിക്കും ഓക്കെ ദെർഫോർ എം ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഒ ടു ഒ ത്രീ ഓക്കെ എം ഈസ് ഈക്വൽ ടു സി കോസ് തീറ്റ ഇൻറ്റു ഒ ടു ഒ ത്രീ ആയിരുന്നു സി കോസ് തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം എം ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഒ ടു ഒ ത്രീ എന്ന് എഴുതാം അല്ലേ ഇപ്പോൾ നമ്മൾ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്ന സെയിമാണ്
അല്ലേ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റ് ആയിരിക്കും നമ്മൾ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആർച്ചിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എച്ച് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ആർച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് കോൺസ്റ്റൻ്റ് ആകുമ്പം എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏത് വാല്യൂ ആണ്, ഒ ടു ഒ ത്രീ ആയിരിക്കും. അതാണ് വേരിയബിൾ ആയിട്ട് വരുന്നത് അല്ലേ, വേരി ചെയ്യുന്നത് ആ ഒരു വാല്യൂ ആണ്. ദെർഫോർ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒ ടു ഒ ത്രീ, ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻ ടു ഒ ടു ഒ ത്രീ. ഇതാണ് നമ്മളെ എഡ്ഡീസ് തിയറം, അതായത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒ ടു ഒ ത്രീ. അതായത് ഏത് സ്ഥലത്തെ ബെൻഡ് മോമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുമായിട്ട്. എന്തിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ലീനിയർ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, അതായത് വെർട്ടിക്കലായിട്ടുള്ള ഡിഫറൻസ്, ഹൈറ്റ് ഡിഫറൻസ് അല്ലേ, അതുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ദെർഫോർ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒ ടു ഒ ത്രീ, ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, എച്ച് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എഡ്ഡീസ് തിയറത്തിൻ്റെ ആ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തിയത്, എം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻ ടു ഒ ടു ഒ ത്രീ, കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എച്ച്, ഹെൻസ് പ്രൂവ്ഡ്. ഇവിടെ നമ്മൾ എഡ്ഡീസ് തിയറം പ്രൂവ് ചെയ്തു, അതായത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്നുള്ളതാണ്. എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒ ടു ഒ ത്രീ. ഓക്കെ, അപ്പോൾ എം ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻ ടു ഒ ടു ഒ ത്രീ ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, എച്ച് ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, വേറൊരു കാര്യം, ഈ ലീനിയർ ആർച്ച് ആക്ച്വൽ ആർച്ചിൻ്റെ മേലെ ഇതുപോലെ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഇതിൻ്റെ താഴെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. എങ്ങനെ വന്നാലും ഈ ലീനിയർ ആർച്ചും ഈ ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബെൻഡിങ് മോമെൻ്റ് അറ്റ് ദാറ്റ് പാർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, ബെൻഡിങ് മോമെൻ്റ് അറ്റ് ദാറ്റ് പാർട്ടിക്കുലർ സെക്ഷൻ ഇൻ ദ ആർച്ച്. അത് ചിലപ്പം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആവാം, ഇപ്പോൾ ഇത് വന്ന പോലെ പുറത്തും വരാം. എങ്ങനെയായാലും ഈ ഡിസ്റ്റൻസ് ആണ്, ലീനിയർ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബെൻഡിങ് മോമെൻ്റ് വരിക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കും, ഈ പ്രോബ്ലം മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ പാരബോളിക് ഷേപ്പ് ഈസ് എ ഫ്യൂണിക്കുലാർ ഷേപ്പ് ഫോർ എ ത്രീ ഇഞ്ച് ആർച്ച് സബ്ജക്റ്റഡ് ടു എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓവർ ടു ഇറ്റ്സ് എൻഡയർ സ്പാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അതായത് പാരബോളിക് ഷേപ്പ് എന്നുള്ളത് ഫ്യൂണിക്കുലാർ ഷേപ്പാന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ എ ത്രീ ഇഞ്ച് ലാർജ് സബ്ജക്റ്റഡ് ടു എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓവർ ഇറ്റ്സ് എൻഡയർ സ്പാൻ, അതായത് ഒരു ത്രീ ഇഞ്ച് ആർച്ചിൻ്റെ മേലെ യു ഡി എൽ ഫുൾ സ്പാനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ആർച്ചിൻ്റെ പാരബോളിക് ഷേപ്പ് എന്ന് പറയുന്നത് ഫ്യൂണിക്കുലർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. ഫ്യൂണിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബെൻഡ് മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ അതേ പോലെ സെയിം തന്നെ, ബെൻഡ് മോമെൻ്റ് ഡയഗ്രം എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് ആർച്ചിൻ്റെ ഷേപ്പ് വരിക എന്നുള്ള പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യുക? ഇപ്പം ഫ്യൂണിക്കുലാർ ഷേപ്പാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഫ്യൂണിക്കുലാർ ഷേപ്പാണെങ്കിൽ അതിൻ്റെ എവിടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ ആക്സിൽ ഫോഴ്സേ ഉണ്ടാവുള്ളൂ, അതായത് ആക്സിൽ കംപ്രഷനേ ഉണ്ടാവുള്ളൂ അല്ലേ, അതായത് ബെൻഡ് മോമെൻ്റ് സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആർച്ചിൽ ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ബെൻഡ് മോമെൻ്റ് സീറോ ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനിലുള്ള അല്ലെങ്കിൽ ആർച്ചിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ഫ്യൂണിക്കുലാർ ഷേപ്പാണോ ആർച്ചിൻ്റെ ഏത് സെക്ഷൻ ഏത് സ്ഥലത്ത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ വരുന്ന ബെൻഡിങ് മോമെൻറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, ക്ലിയർ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഷോ ദാറ്റ് ദ പാരബോളിക് ഷേപ്പ് ഈസ് എ ഫ്യൂണിക്കുലാർ ഷേപ്പ്. പാരബോളിക് ഷേപ്പ് എന്ന് പറയുന്നത് ഫ്യൂണിക്കുലാർ ഷേപ്പാണ്. ഫ്യൂണിക്കുലാർ ഷേപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെയിം ലോഡിംഗ് കണ്ടീഷൻ വരുമ്പോഴുള്ള ബെൻഡിങ് മോമെൻറ്റ് ഡയഗ്രത്തിൻ്റെ അതേ ഷേപ്പാണ് ഈ ആർച്ച് വരിക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇഞ്ച് ആർച്ച് സബ്ജക്റ്റ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് അല്ലേ, അതായത് സിംപ്ലി സപ്പോർട്ട് ബീമിൽ ഫുള്ളായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ബെൻഡിങ് മോമെൻ്റ് ഷേപ്പ് എന്തായിരിക്കും? പാരബോളിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ പാരബോളിക് ഷേപ്പിലാണ് നമ്മൾ ആർച്ച് വരുന്നത് അല്ലേ. അപ്പം പാരബോളിക് ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യു ഡി എൽ ഫുള്ളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അത് ഫ്യൂണിക്കുലാർ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ത്രീ ഇഞ്ച് ആർച്ചിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക, ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനിൽ വരുന്ന ബെൻഡിങ് മോമെൻറ്റിൻ്റെ വാല്യൂ സീറോ ആണെന്നുള്ള പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, കാരണം ഏത് സ്ഥലത്തും ഏത് സെക്ഷനിലും ആ ആർച്ചിൽ പർട്ടിക്കുലർ ഫ്യൂണിക്കുലാർ ആർച്ചിൽ ബെൻഡിങ് മോമെൻറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്, ഫ്യൂണിക്കുലാർ ആർച്ചിൽ ബെൻഡിങ് മോമെൻറ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ആ സെക്ഷനിൽ ആക്സിയൽ കംപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ത്രീ ഇഞ്ചിൻ്റെ പാരബോളിക് ആർച്ച് വരയ്ക്കാം. അപ്പോൾ ത്രീ ഇഞ്ചിൻ്റെ പാരബോളിക് ആർച്ച് വരച്ചു, എ
ബി സി മൂന്ന് പോയിൻ്റാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാം, ഹിഞ്ച് മാർക്ക് ചെയ്യാം. എയിൽ ഹിഞ്ച്, ബിയിൽ ഹിഞ്ച്, സിയിൽ ഹിഞ്ച്. ഓക്കെ, ഇത് സപ്പോർട്ടാണ്, രണ്ട് സപ്പോർട്ടാണ്. അപ്പോൾ അതിൽ റിയാക്ഷൻ, സപ്പോർട്ട് റിയാക്ഷൻ വി എ എച്ച്, ഇവിടെ വി ബി എച്ച്. ഓക്കെ, ഇതിൻ്റെ സ്പാൻ എൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സ്പാൻ എൽ ആണ്. ഇതിൻ്റെ ഹാഫിൽ, എൽ ബൈ ടുവിൽ വരുന്ന റൈസ് സ്മോൾ ലെറ്റർ ആർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, മാക്സിമം റൈസ് സ്മോൾ ലെറ്റർ ആർ. അതിൽ ഫുൾ സ്പാനിൽ എന്ത് ആക്ട് ചെയ്യുന്നു, യു ഡി എൽ ആക്ട് ചെയ്യുന്നു. യു ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു പെർ മീറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുന്നത്, ഇത് ഫ്യൂണിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക, ആ സെക്ഷനിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ സീറോ ആണെന്നുള്ള പ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സെക്ഷൻ മാർക്ക് ചെയ്തു, എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തു. ആ അത് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന കറസ്പോണ്ടിങ് റൈസ് എന്ന് പറയുന്ന വൈ ഡി ആണെന്ന് ഞാൻ എടുത്തു, കാരണം ഈ ഒരു ആർച്ചിൽ ആ ഒരു പർട്ടിക്കുലർ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിൻറ്റിന് ഞാൻ ഡി എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോൾ അവിടെ വരുന്ന റൈസ് ഞാൻ വൈ ഡി എന്ന് പറഞ്ഞു എടുത്തു. ഓക്കെ, ഫിഗർ ക്ലിയർ ആയോ? ആർച്ച് ത്രീ ഇഞ്ചിൽ ആർച്ച്, സ്പാൻ എൽ, എൻ്റെ ഹാഫിലുള്ള റൈസ് സെൻട്രൽ റൈസ് ആർ, ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നു, റിയാക്ഷൻസ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ സീറോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്യൂണിക്കുലർ ആർച്ച് എന്നുള്ളതിൻ്റെ ആണ് അതിൻ്റെ അർത്ഥം, ഫ്യൂണിക്കുലർ ആർച്ച് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഞാൻ എക്സ് എക്സ് പറഞ്ഞൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റൈസ് എന്ന് പറയുന്ന വൈ ഡി, കാരണം ഞാനിവിടെ ഒരു നെയിം കൊടുത്തു, ആ ആർച്ചിൽ ടച്ച് ചെയ്യുന്ന ആ സെക്ഷൻ കട്ട് ചെയ്യുന്ന സെക്ഷൻ ആർച്ചിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ഞാൻ ഡി എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പോൾ അവിടെ വരുന്ന കറസ്പോണ്ടിങ് റൈസ് എന്ന് പറയുന്നത് വൈ ഡി ആണ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഞാൻ സോറി ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺസിഡർ എ പാരബോളിക് ആർച്ച് ഓഫ് സ്പാൻ എൽ ആൻഡ് സെൻട്രൽ റൈസ് ബി ആർ ആൻഡ് റൈസ് അറ്റ് ദ സെക്ഷൻ എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് ഈസ് വൈ ഡി. ലെറ്റ് ആൻ യു ഡി എൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു പെർ മീറ്റർ ലെങ്ത് ആക്സ് ഓവർ ദ എൻറ്റയർ സ്പാൻ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, സ്പാൻ എൽ, സെൻട്രൽ റൈസ് ആർ, എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള എക്സ് എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന കറസ്പോണ്ടിങ് റൈസ് എന്ന് പറയുന്ന വൈ ഡി, ഈ ത്രീ ഇഞ്ചിൽ ആർച്ചിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്ന യു ഡി എൽ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു പെർ മീറ്റർ ലെങ്ത്. ഓക്കെ, യു ഡി എൽ എൻറ്റയർ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിപ്പം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അത് സീറോ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആർച്ച് ഫ്യൂണിക്കുലർ ആർച്ച് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് വൺ, വെർട്ടിക്കൽ റിയാക്ഷൻസ് വി ആൻഡ് വി ബി. സിൻസ് ദ ആർച്ച് ഈസ് സിമെട്രിക്, ആർച്ച് സിമെട്രിക്കൽ ആയതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡായിരിക്കും വെർട്ടിക്കൽ റിയാക്ഷൻസ് ആയിട്ട് വരിക. ടോട്ടൽ ലോഡിൻ്റെ ഹാഫ് ആയിരിക്കും രണ്ട് എൻഡിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻസ് ആയിട്ട് വരിക. അപ്പം വി എ ഈസിക്കൽ ടു വി ബി ഈസിക്കൽ ടു ഹാഫ് ഇൻ ടു ടോട്ടൽ ലോഡ്. അപ്പോൾ ഈ യു ഡി എല്ലിനെ പോയിൻറ്റ് ലോഡാക്കി മാറ്റിയാൽ ടോട്ടൽ ലോഡ് ഈസിക്കൽ ടു ഡബ്ല്യു ഇൻ ടു ലെങ്ത്, അല്ലേ, ഡബ്ല്യു പെർ മീറ്റർ ലെങ്ത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇൻ ടു ലെങ്ത് എൽ മീറ്റർ, എൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. വി എ ഈസിക്കൽ ടു വി ബി ഈസിക്കൽ ടു ഡബ്ല്യു എൽ ആണ് അതിൻ്റെ ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് പോയിൻ്റ് ലോഡിൻ്റെ. അപ്പം റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സിമെട്രിക് ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഒരു എൻഡിൽ ഡബ്ല്യു എൽ ബൈ ടുവും ഒരു എൻഡിൽ ഡബ്ല്യു എൽ ബൈ ടു, അതായത് വി എ ഈസിക്കൽ ടു വി ബി ഈസിക്കൽ ടു ഡബ്ല്യു എൽ ബൈ ടു. ടോട്ടൽ ലോഡ് ഡബ്ല്യു എൽ ആണ്, അത് രണ്ടും സിമെട്രിക് ആയതുകൊണ്ട് ആ ഡബ്ല്യു എൽ എന്ന് പറയുന്നത് രണ്ട് ഹാഫിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോവുക ചെയ്യാം. അപ്പോൾ ഡബ്ല്യു എൽ ബൈ ടു ഡബ്ല്യു എൽ എൽ ബൈ ടു നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് അവിടെ കിട്ടി. ഓക്കെ, സ്റ്റെപ്പ് ടു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് എടുക്കുക, ഒന്നെങ്കിൽ ലെഫ്റ്റ് നിന്നോ റൈറ്റ് നിന്നോ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് നിന്ന് എടുക്കുക. അപ്പോൾ വി എ ഇൻ ടു എൽ ബൈ ടു മൈനസ് എച്ച് ഇൻ ടു ആർ മൈനസ് ഡബ്ല്യു ഇൻ ടു എൽ ബൈ ടു ഇൻ ടു എൽ ബൈ ടു ഇൻ ടു വൺ ബൈ ടു. ഓക്കെ, അപ്പോൾ വി എ ഇൻ ടു എൽ ബൈ ടു മൈനസ് എച്ച് ഇൻ ടു ആർ മൈനസ് ഡബ്ല്യു ഇൻ ടു എൽ ബൈ ടു, അത് പോയിൻ്റ് ലോഡായി മാറി, ഇൻ ടു ഹാഫ് ഇൻ ടു എൽ ബൈ ടു. ഇതിൻ്റെ എൽ ബൈ ടുവിൻ്റെ ഹാഫിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻ ടു എൽ ബൈ ടു ആയിരിക്കും, അതായത് എൽ ബൈ ഫോർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ഡബ്ല്യു ഇൻ ടു എൽ ബൈ ടു ഇൻ ടു എൽ ബൈ ഫോർ. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ആ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സീറോ വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
नमुक एच वालू कौके सी की करस्पोडिंग मोमेंट सी हिंजो अवड़े बेन्डिंग मोमेंटि वालू सीरों आम सी इक्वल टू सीरों अब सोलव कमुक एच टेकिंग मोमेंट अबाउट सी एम सी इक्वल टू सीरों अब एम सी एक्सप्रेशन नाम फिगर फॉर्म वी ए इंटू एल बाई टू माइनस एच इंटू आर माइनस डब्ल्यू इंटू एल बाई टू इंटू हाफ इंटू एल बाई टू ओके अब ई टेम एल बाई टू इंटू हाफ इंटू एल बाई टू एल बाई टू इंटू एल बाई फोर अल एल बाई टू इंटू एल बाई फोर एल स्क्वय बै ए डब्ल्यू एल स्क्वय बै एट ई टेम इत एच इंटू आर् वी ए डब्ल्यू एल बाई टू आल अब ई माइनस एच इंटू आर् इपड़ सैड प्लस एच इंटू आर आर् इपते नमुक एच आरपे डिवाइडेड बै आर अब नो एल वो एच ईसल टू वी ए डब्ल्यू एल बै टू डब्ल्यू एल बै टू इंटू एल बै टू माइनस डब्ल्यू एल स्क्वय बै ए डिवाइड बै आर् अब इत सोलव डब्ल्यू एल बै टू इंटू एल बै टू डब्ल्यू एल स्क्वय बै फोर माइनस डब्ल्यू एल स्क्वय बै ए डिवाइड बै आर् अब इंटे कॉमन एट वे अब ए डिवाइड बै ले इवे फोर वरने अब ई अड़ी एरण मेले टू वे मल्टिप्ले आ टू वे मल्टिप्ले टू डिवाइड बै ए फोर आई मारू अब इवे टू वे मल्टिप्ले टू डब्ल्यू एल स्क्वय माइनस इवे ए अब इतवा वेट वण वे मल्टिप्ले अब डब्ल्यू एल स्क्वय वो ओके इवे अड़ी एइट वो इवे फोर आई मारा वेट टू वे मल्टिप्ले अब टू डब्ल्यू एल स्क्वय माइनस इवे ए ऑलरेडी इवड़े फैक्टर एइट अब डिनोमेटर एइट वे टेम वो मल्टिप्ले वण अब डब्ल्यू एल स्क्वय बै ए डिवाइड बै आर् अब टू डब्ल्यू एल स्क्वय माइनस डब्ल्यू एल स्क्वय डब्ल्यू एल स्क्वय अब डब्ल्यू एल स्क्वय डिवाइड बै ई आर मेलोट वो वण बै आरुपरू वो अब डब्ल्यू एल स्क्वय डिवाइड बै एइट आर् अब एच ईसल टू डब्ल्यू एल स्क्वय डिवाइड बै एइट आर् अब नाम हॉरिजॉन्टल रिएक्शन कंपिड़ू वर्टिकल रिएक्शन कंपिड़ू इत क्लियर आयो ओके अब नमुक वर्टिकल रिएक्शन हॉरिजॉन्टल रिएक्शन इन नमुक बेंडिंग मोमेंट एक्स कंपिड़ा अट ए सेक्शन डिस्टेंस एक्स फ्रॉम ए द बेंडिंग मोमेंट इन द आर्च एम एक्स इज ईक्वल टू ओके अब एक्स एक्स सेक्शन आर्च बेंडिंग मोमेंट अब डी पॉइंट आर्च डी पॉइंट वरिद्ध बेंडिंग मोमेंट एक्सप्रेशन नमुक फॉर्म एम एक्स इज ईक्वल टू इवड़े डी स्थलते बेंडिंग मोमेंट एक्सप्रेशन फॉर्म वी ए इंटू एक्स ओके वी ए इंटू एक्स माइनस एच इंटू वाई डी माइनस डब्ल्यू इंटू एक्स बै टू ओके माइनस डब्ल्यू इंटू वन बै टू इंटू एक्स अब माइनस डब्ल्यू इंटू एक्स बै टू माइनस डब्ल्यू एक्स स्क्वायर बै टू वरू ओके अब वी ए इंटू एक्स माइनस एच इंटू वाई डी माइनस डब्ल्यू एक्स स्क्वायर बै टू अब एम एक्स इज ईक्वल टू वी ए इंटू एक्स माइनस एच इंटू वाई डी माइनस डब्ल्यू इंटू एक्स बै टू वी ए वालू एंण डब्ल्यू एल बै टू अब डब्ल्यू एल बै टू इंटू एक्स माइनस एच वालू एंण डब्ल्यू एल स्क्वयर बै एट आर् इंटू वाई डी माइनस इत डब्ल्यू एक्स स्क्वयर बै टू अब डब्ल्यू एल एक्स बै टू डब्ल्यू एल बै टू इंटू एक्स डब्ल्यू एल एक्स बै टू माइनस ई टेम डब्ल्यू एल स्क्वयर बै एट आर् इंटू वाई डी इक्वेशन वै कंपिड़ान इक्वेशन नाम ऑलरेडी चेदा प्रॉब्लमस अल इक्वेशन फोर आर एक्स डिवाइड बै एल स्क्वयर इंटू एल माइनस एक्स माइनस ई डब्ल्यू एक्स स्क्वयर बै टू डब्ल्यू एल एक्स बै टू माइनस इन डब्ल्यू एल स्क्वयर बै एट आर् अल नोटे इन उलोट मल्टिप्ल अब फोर आर् एक्स एल डिवाइड बै एल स्क्वय ओके माइनस फोर आर् एक्स स्क्वय फोर आर् एक्स इंटू एक्स एक्स स्क्वय वो माइनस फोर आर् एक्स स्क्वय बै एल स्क्वय ई माइनस डब्ल्यू एल स्क्वय बै एट आर् अवे पुत वो माइनस डब्ल्यू एक्स स्क्वय बै टू ओके इन ई ब्राट टेमें कोमन टेम आो इत मल्टिप्ले आो रूम ई टेम मल्टिप्ले अल्ले अब इत मल्टिप्ले नमुक कोमन कट्टा पेट चल टेमसु अब नाम नोक ई टेमुट नोक ई एल स्क्वय एल स्क्वय नमुक कट्टा आरुम कट्टा ई फोर ई एट कट्टी अवे टू वरू ओके अब बाकी वह टेम डब्ल्यू इंटू एक्स इंटू एल डिवाइड बै टू बाकी कट्टाईपोई
क्लियर आयो इदिने इदिने ई टर्म आयिट्ट मल्टिप्लाई आण कारण ब्राकेटिन्टे अकत्तायतुकोंड इदिने इदुमायिट्ट मल्टिप्लाई चेय्यणम ई टर्म आयिट्ट मल्टिप्लाई चेय्यणम अप्पोल इदुमायिट्ट मल्टिप्लाई चेय्युम्पोल एल स्क्वयर एन्नुल्लत कॉमन आण अप्पोल इविडुन्नुम इविडुन्नुम सॉरी एल स्क्वयर नमुक्क कट चेय्यां इविडुन्नुम इविडुन्नुम कट चेय्यां अतुपोले आरुम आरुम कट चेय्यां फोरुम एय्टुम एय्टिन्न फोर पोयि कझिञ्ञा अविडे टू बाकी टेम डब्ल्यू इंटू एक्स इंटू एल डिवाइड बाई टू पर ओके इन ई टेम नमुक मल्टिप्लाई अब कॉमन टेम एल स्क्वयर एल स्क्वयर कैंसल इवे फोर एयट अब टू आई ओके अत्रे अब बाकी टेम ऐसा डब्ल्यू इंटू इवे आरुम पर कैंसल एल स्क्वयर कैंसल फोरुम एयटिंग कैंसल अब अड़ी डिनोमेटर टू वे अब डब्ल्यू इंटू एक्स स्क्वयर टेम आरुआ कैंसल अब डब्ल्यू इंटू एक्स स्क्वय डिवाइड बै टू वे ओके अब माइनस इंटू माइनस प्लस अब प्लस डब्ल्यू एक्स स्क्वयर बै टू इवे माइनस डब्ल्यू एक्स स्क्वयर बै टू ई टेम डब्ल्यू एल एक्स बै टू अद माइनस डब्ल्यू एक्स एल अब एल एक्स माइनस डब्ल्यू एल एक्स बै टू इत प्लस इत माइनस इत रूम कैंसल अदे डब्ल्यू एक्स स्क्वयर बै टू इत माइनस डब्ल्यू एक्स स्क्वयर बै टू एल कैंसल अब बेंडी मोमेंट अट एक्स एम एक्स इज ईक्वल टू जीरो पर ओके क्लियर आयो नि स्वंत सोलव एम एक्स इज ईक्वल टू जीरो पर ओके या क्लियर ओके अब ई आर्चिल नामेड़ी एक्स एक्स सेंशन अल आर्चिल वह बेंडी मोमेंट वैल्यू जीरो आ अब नाम रैंडम सेंशन अब आ सेंशन वह बेंडी मोमेंट वैल्यू सीरो अर्थम ईर आर्च फ्यूनिकुलर अलग पारबोलिक षेप फ्यूनिकुलर षेप ओके अब नमक कंक्लूड फॉर ए पारबोलिक आर्च सब्जेक्टेड टू ए यूडीएल ओवर इट्स एंटायर स्पैन अब पारबोलिक आर्चिल यूडीएल एंटायर स्पैन आक्टी द बेंडी मोमेंट अट एनी सेक्शन इज जीरो हेंस पारबोलिक षेप इज ए फ्यूनिकुलर षेप फॉर ए थ्री इंच आर्च सब्जेक्टेड टू यूडीएल ओवर एंटायर स्पैन अब पारबोलिक षेप आर्चि पारबोलिक षेप अल यूडीएल आक्टी फुल स्पैन आक्टी आ पारबोलिक षेप फ्यूनिकुलर षेप ओके अब नाम प्रूव कहूँ कम बेंडी मोमेंट टेन सेक्शन इज ईक्वल टू जीरो फ्यूनिकुलर आर्चिल एवं बेंडी मोमेंट आर्चिल बेंडी मोमेंट अगर वैल्यू जीरो अब नाम रैंडम एक्सएड़े बेंडी मोमेंट कंपिड़ू अब अब वैल्यू नमुक कीरो अब नाम प्रूव ओके क्लियर आयो पत् मार्कि चोदिका चौदह ओके ओके थैंक यू।